ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വീറ്റ് ബെറീസ്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ സൈഡ് ഡിഷായിട്ട് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പൂരിയുടെയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ. വീഡിയോയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമ്മുടെ ഈ കറി ഞാൻ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഗ്രീൻ പീസ് 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് കുതിർത്തിയെടുത്തതാണ്. ഇനി ഒരു കുക്കർ അടപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ഇളക്കി മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇളക്കാം. തക്കാളി ചെറുതായി വാടിയതിന് ശേഷം കുതിർത്തെടുത്ത ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 2 വിസിലുകൾ തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിലും വേവിക്കാം. ഇനി തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് തുറക്കാതെ മാറ്റിവെക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കറി സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.